അയ്യോ എന്റെ കാശ്. എന്താ മാഷ് തിരയുന്നത്? എന്റെ കാശ് കാണാനില്ല. ഈ ബാഗിലല്ലേ മാഷ് കാശ് വെച്ചത്? ഇതിലില്ല. ഇന്ന് അടയ്ക്കേണ്ടതാ. അടച്ചില്ലെങ്കിൽ മോൾക്ക് അഡ്മിഷൻ കിട്ടില്ല. മാഷ് ഇത് വലിയ മനപ്രയാസമല്ലോ. ഇവിടെ വെച്ച് കാശ് നഷ്ടപ്പെട്ട എന്നെ അടക്കം മാഷ് സംശയിക്കില്ലേ? ഓ, അതിലൊക്കെ നോക്കിയതാ ഞാൻ മാഷേ. മാഷ് ടെൻഷൻ അടിക്കാതിരിക്കേ, ഞാനിപ്പോ വരാം. മാരാർ മാഷ് ഈ ബാഗിൽ കാശ് വയ്ക്കുന്നത് ഞാൻ കണ്ടതാ. മാഷ് പോയതിന്റെ പിറകെ ഞാനും പോയി. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ നോക്കുമ്പോ ബാഗിൽ കാശില്ല. അത് വലിയ എമൗണ്ട് അല്ലേ? നമുക്ക് പോലീസിനെ അറിയിച്ചാലേ മാഷേ? പോലീസിനെ അറിയിച്ചാൽ കുട്ടികളെ അടക്കം ചോദ്യം ചെയ്യും. ചെറിയ കുട്ടികളല്ലേ, അതവരുടെ മാനസിക നിലയെ ബാധിച്ചേക്കും. അത് മാഷ് പറഞ്ഞ ശരിയാ. പക്ഷേ കുട്ടികളെ ചോദ്യം ചെയ്തിരിക്കാനും പറ്റില്ല. കാശ് തിരിച്ചു കിട്ടണ്ടേ? ഇനി കുട്ടികൾ ആരെങ്കിലും ആയിരിക്കും കാശെടുത്തത്? ഏയ്, കുട്ടികളോ? എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ എമൗണ്ട് കുട്ടികളൊന്നും എടുക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല മാഷേ. ഇപ്പോഴത്തെ കുട്ടികൾ നല്ല വിളഞ്ഞ സാധനങ്ങളാ. ആ കാശ് ആരോ എടുത്തു തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. അത് കുട്ടികൾ ആരെങ്കിലാണോ പുറത്തുനിന്ന് വന്നവരാരെങ്കിലാണോ അതൊന്നും എനിക്കറിയില്ല. പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പണം കണ്ടെത്താൻ നമ്മളൊന്ന് ശ്രമിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെങ്ങനെ? എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിക്കാം. ഏയ്, അതൊന്നും പറ്റില്ല. നഷ്ടപ്പെട്ട പണം കണ്ടെത്താൻ നമ്മൾ സ്റ്റുഡൻസിന്റെ ബാഗ് പരിശോധിച്ചുവെന്ന് പുറത്തറിഞ്ഞാൽ ഏയ് വലിയ പ്രശ്നമാവും. ഇനി ഏതെങ്കിലും കുട്ടി ആ കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള കുട്ടികൾ അതറിയാൻ പാടില്ല. അത് ആ കുട്ടിയുടെ ഭാവിയെ കാര്യമായിട്ട് ബാധിക്കും. ടി സി കൊടുത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി. ഇലയ്ക്കും മുള്ളിന് കേടില്ലാത്ത രീതിക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.